എന്താണ് കിഫ്ബി? സാധാരണക്കാർക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി കഥകൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. ലാവ്ലിൻ പോലെ ഒരു അഴിമതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഴിമതി പോലെ ഒരു ചെറിയൊരു അഴിമതി എന്നല്ലേ എല്ലാവരും കരുതിയത്. എന്നാൽ നമ്മുടെ ഭരണപക്ഷം പറയുന്നത് എന്താണ്? കിഫ്ബി ആനയാണ്, ചേനയാണ്, കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ വന്ന പവനായിയാണ്, കേരളത്തിൽ വികസനം കൊണ്ടുവരും, ഉണ്ടാക്കും എന്നൊക്കെയല്ലേ നമ്മുടെ പിണറായിയും മറ്റും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സത്യാവസ്ഥ എന്താണ്? ലാവ്ലിനോ അതുപോലുള്ള മറ്റുള്ള അഴിമതികൾ പോലെയുള്ള ചെറിയ അഴിമതി വല്ലതുമാണോ? അല്ല, നമ്മുടെ മറ്റഴിമതികളെക്കാളൊക്കെ തന്നെ എന്തു വലുതാണത്? അതൊക്കെ വെറും ചെറുത്. ആ ചെറിയ കുറച്ചു പേരെ മാത്രം ബാധിക്കുന്ന കാര്യം, കുറച്ച് കോടികളുടെ പ്രശ്നം. എന്നാൽ കിഫ്ബി അഴിമതി വരും തലമുറയ്ക്ക് കൂടി ബാധകമാകുന്ന ഒന്നാണ്. നിയമാനുസൃതമായി ADB നിന്നും വായ്പ കേരളം എടുത്തപ്പോൾ ഉറഞ്ഞു തുള്ളിയ അന്നത്തെ പ്രതിപക്ഷ പാർട്ടി, അതായത് നമ്മുടെ ഇന്നത്തെ ഭരണപക്ഷ പാർട്ടി, പച്ചയ്ക്ക് നിയമലംഘനം നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് കേരള ഖജനാവിനും വരും തലമുറയ്ക്ക് കൂടി ബാധ്യത വരുത്തി വച്ചിരിക്കുന്നത്. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമൊന്നും അല്ല കേട്ടോ. കേരളത്തിനായി ആയിരക്കണക്കിന് കോടി രൂപ വിദേശത്തു നിന്നും കടം വാങ്ങുന്ന കിഫ്ബി എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധം എന്നാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് അവർ കണ്ടെത്തിയ കാര്യമാണ്, അല്ലാതെ ഞാൻ കണ്ടെത്തിയ കാര്യമല്ല. അതുകൊണ്ടാണല്ലോ അവരെയും നമ്മുടെ പാർട്ടി നിരോധിക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയത്. നടന്നില്ല പക്ഷേ. കിഫ്ബി വിദേശത്ത് നിന്നും പണം എത്തിക്കുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അമ്പേ തകർക്കും, താറുമാറാക്കും. ഈ വിധത്തിലാണ് അവർ നമ്മുടെ CAG റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും കിഫ്ബി എടുക്കുന്ന വായ്പകൾ ഭരണഘടനാ വിരുദ്ധമാണ്. അതും ഈ CAGയുടെ കണ്ടെത്തലാണ്. ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് 3,100 കോടി രൂപയുടെ ബാധ്യത വരുത്തിയിട്ടുണ്ട് എന്നുമാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അതീവ ഗുരുതരമുള്ളതല്ലേ ഈ വിഷയം. കേരളത്തിന് ഏറ്റവും അധികം സാമ്പത്തിക ബാധ്യതയും കടവും ഉണ്ടാക്കി വെച്ച സ്ഥാപനമാണ് കിഫ്ബി. മാത്രവുമല്ല, ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ 600 രൂപയുടെ പെൻഷൻ 1,400 രൂപയാക്കിയില്ലേ? അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ അറിയണം ഇതിൻ്റെ പിന്നിലെ ചതി. ഓരോ ശരാശരി മലയാളിയുടെയും കടം 40,000 രൂപയായിരുന്നിടത്ത് ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും കടബാധ്യത ഏകദേശം 80,000 രൂപയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ, നമ്മുടെ ജനകീയ സർക്കാർ. സന്തോഷമായില്ലേ എല്ലാവർക്കും? സംസ്ഥാനത്തിന് ഇത്രയും വലിയ കടക്കെണി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കിഫ്ബി എന്ന സ്ഥാപനമാണ് എന്നുള്ളത് വെറുമൊരു ആരോപണം മാത്രമല്ല, തെളിവുകളുണ്ട്. കോടികൾ അഴിമതി നടത്തിയതിൻ്റെ തെളിവുകൾ, കോടികൾ കടം വാങ്ങുന്നു എന്നിട്ട് കേരളത്തിലെ ജനത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു. ഇതെല്ലാം ഭാവിയിൽ ജനം നൽകേണ്ട നികുതി ബാധ്യതയായി നമ്മൾ ഓരോരുത്തരും അടക്കേണ്ടി വരും. നമ്മുടെ മക്കളടക്കം വായ്പയെടുത്തും സർക്കാരിൽ നിന്നും വിഹിതം വാങ്ങിയും 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ്, അതിൻ്റെ ഒരു സ്വതന്ത്ര സംവിധാനമായാണ് കിഫ്ബി വരുന്നത് എന്നതാണ് ലക്ഷ്യം. അങ്ങനെയാണ് വായ്പ. എന്നാൽ ഈ 50,000 കോടി, അതായത് 600,000 കോടി എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആരും അന്വേഷിക്കുന്നില്ല. കേരളത്തെ തീറെഴുതി നൽകി കടക്കെണിയിലാക്കിയാണ് ഈ പണം വരുന്നത്. കേരളമാണ് കിഫ്ബി പണയം വയ്ക്കുന്നത്. 600,000 കോടി രൂപയുടെ കടം ഭാവിയിൽ പലിശയും മറ്റുമായി ലക്ഷക്കണക്കിന് കോടികളായി മാറും. ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളെ പോലും ഇത് ബാധിക്കുന്ന വിധത്തിൽ വളരും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ഗുരുതരമായ തെറ്റുകൾ കേരളത്തിന് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ആരാ ഇതൊക്കെ ചെവിക്കൊള്ളുന്നത്? ഇതൊക്കെ ആരോടാ പറയേണ്ടത്? ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നും പറഞ്ഞ് നടക്കുകയല്ലേ നമ്മുടെ ഇരട്ടച്ചങ്കനും സംഘവും. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഭരണങ്ങളുടെ ചെലവ്, വരവ് തുടങ്ങിയവ പരിശോധിക്കുന്നതിനും മറ്റ് ആവശ്യമായ നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ നൽകുന്നതിനുമായി ഭരണഘടന 148 മുതൽ 151 വരെയുള്ള വകുപ്പുകൾ പ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട സ്ഥാപനമാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സർക്കാരുകളുടെ വാർഷിക കണക്കുകൾ ഒത്തുനോക്കി പാർലമെന്റിൽ റിപ്പോർട്ട് സമർപ്പിക്കലാണ് ഇതിൻ്റെ പ്രധാന ചുമതല. CAGയെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ മാത്രമേ പുറത്താക്കാൻ ആർക്കും കഴിയുകയുള്ളൂ. എങ്കിലും നമ്മുടെ സർക്കാർ, നമ്മുടെ ഇരട്ടച്ചങ്കനും സംഘവും, ശങ്കരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മര പൊട്ടന്മാർ,
ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, നടന്നില്ല. പക്ഷേ ലാബിലിന് അടക്കമുള്ള അഴിമതി കഥകൾ കണ്ടെത്തിയത് സി എ ജി ആണല്ലോ. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി. ബോർഡ് അംഗങ്ങൾ എല്ലാവരും കേമന്മാരാണ്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കിഫ്ബിയുടെ ചെയർമാൻ ഒന്ന്, ധനകാര്യമന്ത്രി വൈസ് ചെയർമാൻ രണ്ട്, കിഫ്ബി സിഇഒ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി മൂന്ന്, സംസ്ഥാന ചീഫ് സെക്രട്ടറി ബോർഡ് അംഗം. പിന്നെ കോർപ്പറേറ്റ് ബോർഡ് കൂടാതെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് കേട്ടോ. അതാരൊക്കെയാണെന്ന് അറിയണ്ടേ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയും പിന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നുമൊക്കെ കൈയിട്ട് വാരി പിരിവെടുത്ത് അവരെയൊക്കെ പിഴിഞ്ഞെടുത്ത് നാട് ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാന ധനമന്ത്രി പോരെ, ഇനി വേറെ ആര് വേണം? കിഫ്ബിയുടെ ഫണ്ട് ചിലവഴിക്കുന്നതിനെതിരെ മുൻപും ധാരാളം വിമർശനങ്ങൾ വന്നതല്ലേ. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും ഓരോ മലയാളിക്കും പതിനായിരങ്ങൾ കടം വരുത്തുന്നതുമായ കിഫ്ബി എന്ന സംഭവം എന്തെന്ന് പോലും ഇനിയും സാധാരണക്കാരൻ അറിയില്ല. അത് സത്യമാണ്, വാസ്തവമാണ്. കടം വാങ്ങി നാട് മുടിച്ച് കേരളം വികസിപ്പിക്കുകയാണ് കിഫ്ബി എന്ന് തന്നെ ചുരുക്കി പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരതിരുമില്ല. എന്നാൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി 1000 രൂപ പോലും തികച്ചും മാസ വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ മാസം 100,000 രൂപ ഒരാൾ ലോൺ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.